സിസ്റ്റം സ്റ്റഡി ഹൗസ്. സന്യാസിനിമാരായി ചേരുന്ന പെൺകുട്ടികളുടെ പ്രാഥമിക പഠനം ഈ സ്റ്റഡി ഹൗസിലാണ്. പഠനവും വിനോദവും സമ്മേളിക്കുന്ന ദിനങ്ങൾ. ഈ സമൂഹത്തിന്റെ സവിശേഷ ചൈതന്യമായ ആധ്യാത്മിക ശുശ്രൂഷയ്ക്ക് അർത്ഥിനികൾ യോഗ്യരാണോ എന്നും അതോടൊപ്പം ഈ സമൂഹത്തിന്റെ പ്രത്യേക ശുശ്രൂഷയായ ആധ്യാത്മിക ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങൾ യോഗ്യരാണോ എന്ന് അർത്ഥിനികളും ചിന്തിക്കുന്ന കാലഘട്ടമാണ് ഈ പരിശീലന കാലഘട്ടം. അന്ന് നൊവിഷ്യേറ്റ് ഹൗസിലെ അന്തേവാസിയായ അമ്മച്ചിയെ കണ്ടപ്പോൾ അമ്മച്ചി എങ്ങോട്ടാ നോക്കുന്നേ? സുഖമാണോ? ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി. എൻ്റെ മോനെ കണ്ട് പറയണം, ജാതൻ മരിച്ചു. ഞാൻ മഠത്തിലുണ്ട്, എന്നെ വന്ന് കാണാൻ. എവിടെ കാണണം? എൻ്റെ ബെന്നി മോനെ കണ്ട് അത്യാവശ്യം കാര്യമായിട്ട് പറയണം. എൻ്റെ ജാതൻ മരിച്ചു പോയി. അമ്മ മഠത്തിലുണ്ടെന്ന്, അമ്മ വെറുതെ മഠത്തിൽ ഉണ്ട്. ഇത് കൊരട്ടി നൊവിഷ്യേറ്റ് ഹൗസ്. നൊവിഷ്യേറ്റിലേക്ക് പ്രാർത്ഥനയും പഠനവും നടത്തുന്നതോടൊപ്പം വൃദ്ധജന പരിപാലനത്തിലും ശ്രദ്ധയൊന്നുമില്ല. നൊവിഷ്യേറ്റ് കാലഘട്ടത്തിന് മുൻപ് ആസ്പിറൻസി പോസ്റ്റിലൻസി കാലഘട്ടത്തിലൂടെ സമൂഹത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും എല്ലാം പഠിച്ച ശേഷം വചനത്തിലൂടെയും തങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകളിലൂടെയും എല്ലാം ഈശോയെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ ശേഷം ഈശോയോട് കൂടെയായിരിക്കുന്ന കാലഘട്ടമാണ് നവസന്യാസ കാലഘട്ടം. ആത്മസമർപ്പണം ചെയ്തുള്ള അവരുടെ ധ്യാനം സേവനത്തിന്റെ മന്ത്രാക്ഷരങ്ങളെ ഉണർത്തിയെടുക്കുന്നു. ക്രിസ്തുവിന്റെ ആശയങ്ങളും ഫോർത്തുനാത്തുസിന്റെ കർമ്മ വഴികളും അവരുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. നൊവിഷ്യേറ്റ് കാലയളവിൽ ഞങ്ങൾക്ക് രോഗി ശുശ്രൂഷ നിർബന്ധമാണ്. രോഗി ശുശ്രൂഷയ്ക്ക് നഴ്സിംഗ് ട്യൂട്ടറായ സിസ്റ്ററിനൊപ്പം സഹായിക്കാൻ പോകാറുണ്ട്. ശാരീരികമായി തളർന്ന് കാലിൽ വ്രണമുള്ള ഈ രോഗിയെ ശുശ്രൂഷിക്കുന്നത് എന്തോ എനിക്ക് വലിയ അസ്വസ്ഥതയായി. ഈ രോഗിയുടെ കാലിലെ വ്രണം കണ്ട എനിക്ക് ഒന്നും ചെയ്യാനാവാതെ മനം പുരട്ടി. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന തോന്നൽ എപ്പോഴും അത് തന്നെ മനസ്സിൽ കിടന്ന് വിങ്ങുകയായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്ത അവസ്ഥ. ദൈവമേ,
ഈ സന്യാസ ജീവിതം എനിക്ക് തുടരാനാവുമോ? ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാ. ഒരു സിസ്റ്റർ ആകണമെന്ന് എന്തൊരാഗ്രഹമായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ വയ്യ, എനിക്കിത് തുടരാനാവില്ല. തിരികെ പോവുക തന്നെ. നീ കരയാതെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, എനിക്കറിയാം പിലിജിയയുടെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിവിടെ ഒരു മോളെ പോലെ ഒരു കൊച്ചു പെൺകുട്ടിയായിട്ട് ഇവിടെ ചേരാൻ വന്നപ്പോഴും ഇതുപോലുള്ള പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ ചേരാൻ വന്ന അവസരത്തിൽ ഇതുപോലെ രോഗി ശുശ്രൂഷയെ ഒന്നും ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. മലമൂത്രത്ത് വിസർജനത്തിൽ കിടക്കുന്നവരെയൊക്കെ ശുശ്രൂഷിക്കണമായിരുന്നു. അത് നേരം വെളുത്ത ഉടനെ തന്നെ നമ്മൾ പല്ല് തേച്ച് അൾട്രസി മാറിയ ഉടനെ തന്നെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോകണമായിരുന്നു. ഈ വളരെ പ്രയാസമായിരുന്നു അത് ചെയ്യുവാനായിട്ട്. പക്ഷേ എനിക്ക് അധികാരികളോട് അത് തുറന്നു പറയാൻ വളരെയേറെ പ്രയാസമുണ്ടായിരുന്നു. മോൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിനേക്ക് അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയണം. എന്നിട്ട് ഞാൻ പറയാം എൻ്റെ ആ പ്രതിസന്ധി എങ്ങനെയാണ് നേരിട്ടതെന്ന്. വളരെ പ്രയാസം തോന്നിയ ദൈവമേ, ഒരു സിസ്റ്റർ ആകാനുള്ള ആഗ്രഹം തീവ്രമായിരുന്നു. പക്ഷേ ഇത് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് കഴിയാൻ പറ്റാത്ത ഒരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ കുറേ ദിവസങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ക്യാൻസർ രോഗി വന്നു. ഈ കവിൾത്തട മുഴുവനും പഴുത്ത് പുഴു വമിക്കുന്ന, മരുന്നൊഴിച്ചാൽ പുഴുക്കൾ താഴേക്ക് ചാടുന്ന ഒരവസ്ഥയായിരുന്നു. വളരെയധികം പ്രയാസമുണ്ടായിരുന്നു ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. ആ നാളുകളിൽ എനിക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല, അതുപോലെ രാത്രിയിൽ ഉറങ്ങുവാനും കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് തൊട്ടടുത്ത മുറിയിൽ ഫാദർ ഫോർത്തനാത്തൂസ് ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നത് ഞാൻ കാണാനിടയായത്. നോക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്ന ഒരു രോഗിയെ ഒരു പുഷ്പത്തെ എന്ന പോലെ അദ്ദേഹം വാരിയെടുത്തു, കൊണ്ടുപോയി കുളിപ്പിച്ചു. കുളിപ്പിച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കിടക്ക, മുഷിഞ്ഞ കിടക്കയെല്ലാം വൃത്തിയാക്കി തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി. വളരെ സംതൃപ്തിയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അതിശയത്തോടുകൂടി നോക്കി നിന്നു. ഇതെങ്ങനെ സാധിക്കും? ഇത്രയും ഒരു വലിയ സായിപ്പച്ചൻ അന്യനാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ പാവപ്പെട്ട ഈ കറുത്ത മനുഷ്യരെ ഇതുപോലെ വാരിയെടുക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞാൻ പോയി. അദ്ദേഹം എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചില്ല. അതായത് ഈ മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്ന തുണി വാഷ് ചെയ്ത് ഇടണമായിരുന്നു ആ ബെഡ്ഷീറ്റുകൾ. അപ്പം അദ്ദേഹം പറഞ്ഞു, വേണ്ട വേണ്ട, പിന്നെ പിന്നെ, മലയാളം വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളായിരുന്നു. എങ്കിലും അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, ഈ ശുശ്രൂഷ നിനക്ക് ചെയ്യണമെങ്കിൽ ഈ കിടക്കുന്ന ഈ രോഗിയെ ഈശോയായിട്ടും അദ്ദേഹത്തിൻ്റെ കിടക്ക ആൾത്താരിയായിട്ടും കാണാനായിട്ട് കഴിയണമെന്ന്. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങളായിരുന്നു. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ പ്രതിസന്ധി, ഈ കോൺവെൻറ്റിൽ നിൽക്കുവാൻ പറ്റുകയില്ല, ഉടനെ പോയേക്കാമെന്ന് ചിന്തിച്ചിരുന്ന എനിക്ക് അദ്ദേഹം കാണിച്ചു തന്ന ആ വലിയ മാതൃക വലിയൊരു പ്രയോജനമായി മാറി. ആരും പോലും സ്നേഹിക്കാനില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളാണ് ഫാദർ ഫോർത്തനാത്തൂസ് നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു. ഒരു രോഗിയെ, ഒരു പാവപ്പെട്ടവനെ, ഒരു മേലാത്ത ചുരുണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാലുകയും ഒക്കെ തളർന്നുപോയ വ്യക്തിയെ ചിരിപ്പിക്കുമ്പോൾ, അവരെ സന്തോഷിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം സന്തോഷിക്കുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതൊക്കെയാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു പ്രചോദനമായിട്ട് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആരുസം എന്നു പറയുന്നത് ദ കെയർ ഓഫ് സിക്ക് പൂർ ആൻഡ് നീഡി എന്നുള്ളതാണ്. അതായത് പാവപ്പെട്ടവരിലേക്കും രോഗികളിലേക്കും ആവശ്യത്തിലിരിക്കുന്നവരിലേക്കും അവരെ ഈശോയെ കണ്ട് ശുശ്രൂഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യസ്ഥം പൂർത്തിയാക്കാനായിട്ടാണ്, ഈ കാര്യസ്ഥത്തെ മുൻനിർത്തിയാണ് നമ്മുടെ ഈ സഭ രൂപപ്പെട്ടതും അങ്ങനെ ഈ സഭയ്ക്ക് ഫാദർ ഫോർത്തനാത്തൂസ് രൂപം നൽകിയതും.
അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാൽ മാത്രമേ ഈ നമ്മളെക്കാളും വേദനിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മോളെ, ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല, നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഈ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ഈശോയെ ദർശിക്കുവാണെങ്കിൽ, അവർക്ക് വേണ്ടുന്ന ആ ഒരു ശുശ്രൂഷ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അത് ഈശോയ്ക്ക് വേണ്ടി തന്നെയാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ആഴപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധികൾ ഒരു പ്രതിസന്ധികളെ ആയി നമുക്ക് മാറുകയില്ല. രോഗി കിടക്കുന്ന കിടക്ക ബലിപീഠമാണ്. ആ കിടക്കയിൽ കിടക്കുന്ന രോഗിയെ ഈശോയായി കണ്ട് ശുശ്രൂഷിക്കുക. ദൈവം അനുഗ്രഹിക്കുന്നു.